ഹോട്ടലിലെ റാക്കിൽ എലി. വീഡിയോ പകർത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൈമാറിയ വിദ്യാർത്ഥികൾ ഹോട്ടൽ പൂട്ടിച്ചു. കോഴിക്കോടാണ് സംഭവം. ഈസ്റ്റ് ഹില്ലിൽ പ്രവർത്തിക്കുന്ന ഹോട്ട് ബൺസ് ആണ് ബുധനാഴ്ച രാത്രി 7 മണിയോടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു സംഘം വിദ്യാർത്ഥികളാണ് ഭക്ഷണം സൂക്ഷിക്കുന്ന റാക്കിൽ എലി ഓടിക്കളിക്കുന്നത് കണ്ടത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ഈ ഹോട്ടൽ അടച്ചു. ഈസ്റ്റ് ഹില്ലിൽ പ്രവർത്തിക്കുന്ന ഹോട്ട് ബൺസ് രാത്രി 7 മണിയോടെയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടപ്പിച്ചത്. പരിശോധനയിൽ ഹോട്ടലിൽ എലിയുടെ കാഷ്ടവും മൂത്രവും കണ്ടെത്തി. ലൈസൻസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് എന്നും പൊതുജന ആരോഗ്യത്തിന് ഹാനികരമായേക്കാവുന്ന രീതിയിൽ ഭക്ഷണ വിപണനം നടത്തുന്നു എന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫുഡ് സേഫ്റ്റി ലൈസൻസും സസ്പെൻഡ് ചെയ്തത്. കോഴിക്കോട് ജില്ലയിൽ ഭക്ഷ്യവിഷബാധ ഏറ്റവും കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ വിഷയത്തെയും വളരെ ഗൗരവതരമായിട്ടാണ് കാണുന്നത്. കാറ്ററിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ബോധവൽക്കരണം നടത്താനാണ് ഇപ്പോൾ സുരക്ഷാ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. 3 ഇടങ്ങളിലാണ് ജില്ലയിൽ അടുത്തിടെ ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. നരിക്കുനിയിലെ 2.5 വയസ്സുകാരന്റെ മരണം ഭക്ഷ്യവിഷബാധ കാരണമാണോ എന്നത് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഭക്ഷ്യവിഷബാധയ്ക്ക് സമാനമായ ലക്ഷണങ്ങളോടെയാണ് ഈ കുഞ്ഞിനെയും മറ്റ് 11 കുഞ്ഞുങ്ങളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വടകരയിലും ഭക്ഷ്യവിഷബാധ ഉണ്ടായി. ഇതെല്ലാം ഒരു വിവാഹ വീട്ടിലെ ഭക്ഷണത്തിൽ നിന്നാണ്. ഈ സാഹചര്യത്തിലാണ് കാറ്ററിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും പാചക തൊഴിലാളികൾക്കും ബോധവൽക്കരണം നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. നരിക്കുനിയിലെ സംഭവത്തിൽ ഭക്ഷണത്തിന്റെ സാമ്പിൾ ശേഖരിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത് കണക്കിലെടുത്ത് ഭക്ഷ്യവിതരണത്തിന് മുൻപ് കുറച്ച് മാറ്റിവെക്കാൻ ഇപ്പോൾ വിതരണക്കാരോട് ആവശ്യപ്പെടും എന്നാണ് അറിയുന്നത്. ഏറെക്കാലത്തെ അടച്ചിടലിന് ശേഷം തുറന്നതിനാൽ പാത്രങ്ങൾ ശരിയായ രീതിയിൽ വൃത്തിയാക്കിയില്ല എങ്കിൽ ഭക്ഷ്യവിഷബാധയ്ക്ക് അതും കാരണമാകും. ഇക്കാര്യങ്ങളും വരുന്ന ദിവസങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധിച്ച് മനസ്സിലാക്കും. ഭക്ഷ്യസുരക്ഷയ്ക്കായി ഹോസ്റ്റൽ, മെസ്, ക്യാൻറ്റീൻ എന്നിവയ്ക്കുള്ള ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ്. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ 6 മാസത്തിൽ ഒരിക്കൽ ഒരു അംഗീകൃത മെഡിക്കൽ പ്രാക്ടീഷണറെ കണ്ട് പരിശോധിച്ച് അവർ മെഡിക്കലി ഫിറ്റാണ് എന്ന് ഉറപ്പുവരുത്തണം. ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ പരിശോധന നടത്തുമ്പോൾ ഇവ ഹാജരാക്കണം. വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന സ്ഥലങ്ങളിൽ വെള്ളം 6 മാസത്തിൽ ഒരിക്കൽ പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് സൂക്ഷിക്കണം. ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ പരിശോധന നടത്തുമ്പോൾ ഇവ ഹാജരാക്കുകയും വേണം. ഭക്ഷണം പാകം ചെയ്യുന്നതിനായി നല്ല ഗുണനിലവാരമുള്ള അസംസ്കൃത വസ്തുക്കൾ തിരഞ്ഞെടുക്കണം. FSSAI ലൈസൻസ് രജിസ്ട്രേഷനുള്ള കടകളിൽ നിന്ന് മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുക. 2011-ലെ പാക്കേജിംഗ് ലേബലിംഗ് റെഗുലേഷൻ 2011-ൽ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഭക്ഷ്യവസ്തുക്കളുടെ ലേബലുകളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും എപ്പോഴും ഉറപ്പുവരുത്തുക. അനുവദനീയമല്ലാത്ത കൃത്രിമ നിറങ്ങൾ ഭക്ഷണത്തിൽ ചേർക്കാതിരിക്കുക. ഹെയർനെറ്റ്, ഗ്ലൗസ്, ടോങ്സ് എന്നിവയുടെ ഉപയോഗം ശീലമാക്കുക. സാമൂഹിക അകലവും മാസ്കും നിർബന്ധമായും ശീലമാക്കുക. ഭക്ഷ്യവസ്തുക്കൾ അടച്ചു സൂക്ഷിക്കുക. വേസ്റ്റ് നിർമാർജനം ചെയ്യാൻ സംവിധാനം ഏർപ്പെടുത്തുക. വേസ്റ്റ് ബിൻ തുറന്ന് സൂക്ഷിക്കാതിരിക്കുക. അത് ഈച്ചയും മറ്റും വ്യാപിക്കുന്നതിന് കാരണമാകും. പാകം ചെയ്ത ഭക്ഷണവും പാകം ചെയ്യാത്തവയും വെവ്വേറെ സൂക്ഷിക്കുക. വെജിറ്റേറിയൻ ഭക്ഷണവും നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും വെവ്വേറെ സൂക്ഷിക്കുക. ഉപഭോക്താക്കൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നൽകുക. ഒരിക്കൽ ചൂടാക്കിയ ശേഷം തണുപ്പിക്കാനായി പച്ചവെള്ളം ചേർക്കാതിരിക്കുക. പാകം ചെയ്ത ഭക്ഷണം 2 മണിക്കൂറിൽ കൂടുതൽ അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കാതിരിക്കുക. ഭക്ഷണം പാകം ചെയ്ത ശേഷം ഉടനെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ഊഷ്മാവിൽ സൂക്ഷിച്ച ശേഷം വീണ്ടും ഉപയോഗിക്കുക. വീണ്ടും ഉപയോഗിക്കുമ്പോൾ 70 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കിയ ശേഷം മാത്രം ഉപയോഗിക്കുക. പൊട്ടിപ്പൊളിഞ്ഞ പാത്രങ്ങൾ നീക്കം ചെയ്യുക. ഗുണനിലവാരമുള്ള നല്ല പാത്രങ്ങളിൽ പാചകം ചെയ്യുക. പഴയ ഭക്ഷണം അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ ഒരിക്കലും പാകം ചെയ്യുന്ന സ്ഥലത്ത് സൂക്ഷിക്കാതിരിക്കുക. ഭക്ഷ്യ എണ്ണ ഒന്നിലധികം തവണ ആവർത്തിച്ച് ചൂടാക്കാതിരിക്കുക. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുത്തു മാത്രം പ്രവർത്തിക്കുക. വിദ്യാർത്ഥികൾക്ക് അവരുടെ പരാതികൾ അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പറും ഇവരുടെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.